നീലക്കണ്ണുള്ള രാജകുമാരി, രചന സെനിഷ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. സോഹൻ പടച്ചോനായിട്ടാ അവൾക്കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ തോന്നിപ്പിച്ചു. അത് ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ അവസരം കിട്ടിയത്. ഇത് വെച്ച് എനിക്കൊരു കളി കളിക്കാനുണ്ട് മക്കളെ. ഇത് അവൾക്കിട്ട് മാത്രമുള്ള പണിയല്ല, വേറെയും കുറെ എണ്ണത്തിനുള്ള എട്ടിൻ്റെ പണിക്കുള്ള പാക്കേജാണ്. എന്തോ മനസ്സിനൊരു ആശ്വാസം തോന്നിയുകൊണ്ട് ഇന്ന് വീട്ടിൽ പോകണം തീരുമാനിച്ചു. അന്ന് ഡാഡിയോടുള്ള ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയതാണ്. അതിൽ പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല. എൻ്റെ കോട്ടേജിലേക്ക് പോയി ഫ്രഷായി ഡ്രസ് ചെയ്യും ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വിട്ടു. എൻ്റെ വണ്ടി കണ്ടതും പുറത്തുണ്ടായിരുന്ന ഇബ മോമെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോൾ ഇബയുടെ കൂടെ ഹാളിലേക്ക് എത്തിയമ്മോ എന്നെ കണ്ടപ്പോൾ ഓടി വന്നു. ഞാൻ കൈകൾ വിടർത്തി ആലിംഗനം ചെയ്യാൻ പോയതും മൂപ്പതി എൻ്റെ കൈ തട്ടി മാറ്റി എനിക്കിട്ട് നോൺ സ്റ്റോപ്പായി അടിയിരുന്നു. ഇബ കുരിപ്പാണേൽ എന്നെ നോക്കി വായും പൊത്തി കിണിക്കുക. യാ റബ്ബി, ഇത്രയും ദിവസം കാണാത്ത മകനെ നേരി കാണുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും എന്നെ സ്പാട്ടക്കിട്ടൊരു അടി തന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഡാഡി മോൻ തമ്മിലുള്ള പോലെ ഈ എന്നെ എന്തിനാ രണ്ടാൾ കൂടി തീതിയിട്ടിരിക്കുന്നത്? ഫോൺ വിളിച്ചെങ്കിലും ഒന്ന് എടുത്തുകൂടെ നിനക്ക്. ഏ കൂൾമോ, ഞാനിപ്പോൾ വന്നില്ലേ, ഇനി പരാതിയൊക്കെ നിർത്തി, എന്നിട്ട് എനിക്ക് ഫുഡ് എടുത്ത് വെക്ക്. എത്ര ദിവസമായി മോം ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പതി ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി. ഞാനിബയുടെ തലക്കൊരു കൊട്ടും കൊടുത്ത് കൈയൊക്കെ നല്ലോണം കഴുകി ടേബിളിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും മോം ഫുഡൊക്കെ എടുത്ത് ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. ടേബിളിലുള്ള ചപ്പാത്തിയും ബീഫ് കറിയും കണ്ട് കൈ രണ്ടും കൂട്ടി ഉരസിക്കൊണ്ട് കഴിക്കാൻ റെഡിയാകുമ്പോഴായിരുന്നു എൻ്റെ പേരും വിളിച്ചുകൊണ്ട് നൂറമോള് ഓടി വരുന്നത്. ആപ്പിൻ്റെ കാന്താരിപ്പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവളെടുത്ത് മടിയിൽ വെച്ചു. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, ജോൺ ആപ്പിയാണ് ഇല്ലാത്തത് എന്നവൾ പറഞ്ഞപ്പോൾ ഇബ കുരിപ്പ് എന്നെ നോക്കി ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. അവളെ ഞാനൊന്ന് തുറിച്ചു നോക്കി. അപ്പോഴേക്കും മോമൻ്റെ പ്ലേറ്റിലേക്ക് രണ്ട് ചപ്പാത്തിയും ബീഫ് കറിയും സെർവ് ചെയ്തു. അതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്ത് കറിയിൽ മുക്കി നൂറമോൾക്ക് നീട്ടിയപ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് നോ എന്ന് പറഞ്ഞു. അതെന്താ, നൂറമോൾ ആപ്പി തന്നാൽ കഴിക്കില്ലേ? നോ, എനിക്ക് ആദ്യം ചോക്ലേറ്റും വേണം എന്നവൾ പറഞ്ഞപ്പോഴാണ് അവൾക്ക് പതിവ് ചോക്ലേറ്റ് കിട്ടാത്തതിൻ്റെ പിണക്കമാണെന്ന് മനസ്സിലായത്. ശരിക്കു പറഞ്ഞാൽ എൻ്റെ കയ്യിൽ മോൾക്ക് കൊടുക്കാൻ ചോക്ലേറ്റ് ഇല്ല. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ചോക്ലേറ്റ് എടുക്കാൻ ഞാൻ മറന്നുപോയതാണ്. ഞാനിബയോട് ഫ്രിഡ്ജിൽ നിന്ന് ചോക്ലേറ്റ് ബോക്സ് എടുത്തുകൊണ്ടാൻ പറഞ്ഞപ്പോൾ എൻ്റെ പട്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് പീശാശ് മുഖം തിരിച്ചുകൊണ്ട് പോയി. പിന്നെ ഞാൻ ഒരു സെർവറിനെ വിളിച്ച് ചോക്ലേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നൂറമ്മളോട് ചോക്ലേറ്റ് ഇപ്പോൾ എത്തും, അപ്പോഴേക്കും ഇത് കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൾ കുഞ്ഞിപ്പല്ല് കാട്ടി ചിരിച്ചുകൊണ്ട് തലയാട്ടിയിട്ട് വായ തുറന്ന് കാണിച്ചപ്പോൾ അവളുടെ വായിലേക്ക് ചപ്പാത്തി വെച്ച് കൊടുത്ത് ഗുഡ് ഗേൾ എന്ന് പറഞ്ഞ് കവിളിൽ തട്ടി. എന്നിട്ട് ഞാനും ഫുഡ് കഴിച്ച് കഴിക്കുന്നതിനിടയിൽ എൻ്റെ നേരെ ചോക്ലേറ്റ് ബോക്സ് നീണ്ടുവന്നു. ഞാൻ തലയിരിച്ച് നോക്കിയപ്പോഴാണ് കോപ്പാസ്മി വിളിച്ചുകൊണ്ട് ചോക്ലേറ്റ് ബോക്സ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് കണ്ട നൂറമോൾ ഹായ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അസ്മിയുടെ കയ്യിൽ നിന്ന് ബോക്സ് തട്ടിപ്പറിച്ച് ഓടി. അപ്പോൾ ഞാൻ സർവീസിനെ തുറിച്ച് നോക്കിയതും എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ അയാൾ ഞാൻ കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ മാഡം ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് വാങ്ങിയതാ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല എന്ന് എൻ്റെ അടുത്ത് വന്ന് തലയാഴ്ത്തിയിട്ട് പറഞ്ഞു. ഇനി മേളിൽ ഇതുപോലെ ആവർത്തിക്കരുത്. ഞാൻ ഏൽപ്പിച്ച ജോലി മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ തൽക്കാലത്തിന് നൂറമോളുടെ വായും കൈയും ഒക്കെ കഴുകി കൊടുത്തേക്ക്. അവൾ ഫുഡ് കഴിച്ച് അങ്ങനെ തന്നെ ഓടിയതാ എന്ന് പറഞ്ഞപ്പോൾ അയാൾ സോറി സർ, ഇനി ആവർത്തിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നൂറമോൾ പോയ വഴിക്ക് പോയി. ഓ കമോൺ സോനു, നീ എന്തിനാ സെർവിനോട് ആംഗ്രി ആവുന്നു? ഇനി എന്തായാലും നിന്റെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ ഡൂവേണ്ടത് എന്ന് അസ്മി പറഞ്ഞപ്പോൾ എനിക്ക് വന്ന ദേഷ്യത്തെയും അവളെയും മൈൻഡ് ചെയ്യാതെ ഞാൻ ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. സോനു, നീ എന്താ ഞാൻ പറഞ്ഞു കേൾക്കാത്ത പോലെ നടിക്കുന്നത്? സൺഡേ നമ്മുടെ എൻഗേജ്മെൻ്റാണ് നടക്കാൻ പോകുന്നത്, എന്നിട്ട് നീ എന്നെ അവോയ്ഡ് ചെയ്യുന്ന എന്തിനാ? എൻ്റെ മൗനം അവൾക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ടെന്ന് അവളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. അസ്മി, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പിന്നീടാവും, ഇപ്പം അവൻ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നില്ലേ, ഡിസ്റ്റർബ് ചെയ്യാതെ പോയേ. അവൾ വീണ്ടും എന്തോ പറയാൻ വരുമ്പോഴേക്കും മോം ഇടയിൽ കയറി അവളോട് പോകാൻ പറഞ്ഞപ്പോൾ അവൾ ദേഷ്യത്തിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അകത്തേക്ക് പോയി. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് മോമിനോട് ഗുഡ് നൈറ്റും പറഞ്ഞ് ഒരു കിസ്സും കൊടുത്ത് റൂമിൽ പോയി വീണ്ടും ജസ്റ്റ് ഒന്ന് ഫ്രഷായി കിടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആരോ ഡോർ നോക്ക് ചെയ്യുന്നത്. തുറന്നു നോക്കിയപ്പോൾ ഡാഡാണ്. ഞാൻ അകത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഡാഡ് അകത്ത് വന്ന് സോഫയിൽ നിന്ന് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബീൻ ബാഗ് വലിച്ച് ഡാഡിയുടെ മുമ്പിൽ വെച്ച് അതിലേക്ക് ഇരുന്നിട്ട് ഡാഡ് എന്താണ് പറയാൻ വന്നതെന്ന് അറിയാമെങ്കിലും ഞാൻ ഡാഡിയിലേക്ക് ഉറ്റുനോക്കി. ആനു, നീ എന്നോടുള്ള ദേഷ്യത്തിലാണ് ഇത്രയും ദിവസം ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് എനിക്കറിയാം. പക്ഷേ ആ ദേഷ്യത്തിൽ ഇതുപോലെ നീ സൺഡേ എൻഗേജ്മെന്റിന് വരാണ്ടിരിക്കരുത്. അപ്പം ഞാൻ വരുന്ന ഉറപ്പിലായിട്ടും എന്ത് ധൈര്യത്തില്ല ഡാഡി എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത്? എന്നെ നാണം കെടുത്താനുള്ള ഒരു അവസരം എൻ്റെ മകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് ഉറപ്പിൽ. അമിത് ആത്മവിശ്വാസത്തോടെ കൈ രണ്ടും മാറി കെട്ടി ചാരിയുന്നതുകൊണ്ട് ഡാഡ് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പുച്ഛമാണ് തോന്നിയത്. ഡാഡ് ആ ഉറപ്പിനെ മുതലെടുക്കില്ലേ ചെയ്യുന്നത്? അങ്ങനെ വേണേ കൂട്ടിക്കൽ, പക്ഷേ ഞാൻ ചെയ്യുന്നല്ല നിന്റെ നല്ലതിന് വേണ്ടിയാ. ഞാൻ കൊടുത്ത വാക്കിൻ്റെ പുറത്താണ് അവൾ നിന്നെയും മനസ്സിൽ വെച്ച് ഇത്രയും കാലം നടന്നത്. അപ്പോൾ ആ വാക്ക് പാലിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ഡാഡ്, ഇതൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞല്ലേ, വീണ്ടും വീണ്ടും ഇതെന്നെ പറഞ്ഞുകൊണ്ട് ബോറടിപ്പിക്കല്ലേ? ഡാഡിയുടെ വിശദീകരണങ്ങൾക്ക് എനിക്ക് താല്പര്യമില്ലെന്ന് മട്ടിൽ ഞാനത് പറഞ്ഞപ്പോൾ
ഡാഡി എണീറ്റിന്നിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട് പിന്നെ എന്തോർത്ത പോലെ എന്റെ നേർക്ക് തിരിഞ്ഞു. നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളൂ. നിന്റെ ഒഫീഷ്യൽ ഡിസൈനർ തന്നെ ആ കോസ്റ്റ്യൂമിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. അതിൽ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിനക്ക് അവരോട് നേരിട്ട് പറയാം. ഇത്രയും പറഞ്ഞ ഡാഡ് പോയപ്പോൾ ഞാനൊന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. ഡാഡി പോയതിന് പിന്നാലെ തന്നെ റേസി അജുവും വന്ന് ഡാഡി എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഡാഡി പറഞ്ഞൊക്കെ അവരോടും പറഞ്ഞു. ഹനു, നീ എന്താ ഇതൊക്കെ കേട്ട് മിണ്ടാണ്ടിരിക്കുന്നത്? നിന്റെ മനസ്സിൽ വല്ല പ്ലാനുണ്ടോ ഇത് മുടക്കാൻ എന്ന് റൈസി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ബീൻ ബാഗിൽ ചാരിയ മറന്ന് മുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. ഹോ, നീ നിൽക്കാതെ കാര്യം പറഞ്ഞു. ഇത് മുടക്കാൻ എന്താ നിന്റെ പ്ലാനിങ്? അജു, സ്വന്തം പെങ്ങളുടെ കല്യാണം മുടക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരേ ഒരു ആംഗ്ലം നീ തന്നെ ആയിരിക്കും അജു എന്ന് റൈസി അവനോട് പറഞ്ഞപ്പോൾ അവൻ, പെങ്ങടെയല്ല ഇവന്റെ കല്യാണം മുടക്കാനാണ്, ഇവന് ഇഷ്ടമല്ലാത്ത കല്യാണം നടക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, നൻപണ്ട എന്ന് പറഞ്ഞ് റൈസി അവനെ തോളിൽ തട്ടി. അല്ല, താനിയുടെ കാര്യം എന്തായി? പെട്ടെന്ന് അവിടെ കാര്യം ഓർമ്മ വന്നുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ ഓക്കെയാണെന്ന് പറഞ്ഞു. അവൾ ഓക്കെയാണ്, പിന്നെ ലിപ്സിൽ ചെറിയൊരു വീക്കുണ്ട്, അതുകൊണ്ട് നാളെ എന്തായാലും ഷൂട്ട് നടക്കില്ല. ഇനി ഷൂട്ട് നടക്കാൻ രണ്ടു ദിവസം വേണ്ടി വരും. പക്ഷേ നമ്മുടെ നെക്സ്റ്റ് ഷൂട്ട് മുസ്ലിം കൾച്ചർ വെഡിങ് നടത്തേണ്ടി വരും. ഹിന്ദു കൾച്ചർ വെഡിങ് ഷൂട്ട് നടക്കില്ല. അജു, അതെന്താ? ആ ഷൂട്ടിന് വേണ്ടി ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് മറ്റന്നാൾ വേറൊരു മാരേജ് ഉണ്ട്. നമ്മൾ രണ്ടു ദിവസത്തേക്കല്ലേ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ദിവസം അവിടെ പറ്റില്ല. അപ്പം ടൈം വേസ്റ്റ് ചെയ്യാതെ മറ്റേ ഷൂട്ട് നടത്തുന്നല്ലേ നല്ലത് എന്ന് അജു പറഞ്ഞപ്പോൾ ഞാനും റൈസി അത്ഭുത ജീവിയെപ്പോലെ ഓനെ നോക്കി നിന്നു. അപ്പം അവന് മൊത്തത്തിലൊന്ന് കണ്ണൊഴിച്ച് നോക്കിയിട്ട്, എന്താ എന്തിനാ എന്നെ നോക്കുന്നേ എന്ന് ചോദിച്ചു. അല്ല, പൊട്ടത്തരവും കോഴിത്തരവും മാത്രമേ നടന്നിരുന്ന നീ എങ്ങനെയാ ഇത്രയും കറക്റ്റായിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പഠിച്ചെന്ന് നോക്കിയതാ റൈസി. അതുമല്ല, കുഴിമടിയനായ നീ എത്ര പെട്ടെന്നാ നന്നായത്. നിന്നെ ഏൽപ്പിച്ച ഓരോ ജോലിയും വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് നീ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അജു. ഞാൻ നിന്റെ കൂടെ കൂടി ആരാഹാനും നന്നാവാത്ത. പിന്നെ ബുദ്ധിയുടെ കാര്യത്തിൽ നിങ്ങളെന്നെ കൊച്ചാക്കണ്ട, ഞാനേ ഒരു ഡോക്ടർ, അത് നിങ്ങൾ മറക്കണ്ട. ഉവ്വ ഉവ്വ, അജു അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഐറ, ഇന്നിനി ഷൂട്ടില്ലെന്ന് പറഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഞാനിനി ആരുമായി നോക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്കൂട്ടിയും എടുത്ത് വീട്ടിലേക്ക് പോയി. ഉമ്മച്ചിയോടും ഉപ്പച്ചിയോടും കുറച്ച് നേരം തള്ളിക്കൂടി ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ നേരം സോ എനിക്ക് എന്ത് പണിഷ്മെൻ്റ് ആയിരിക്കും തരാൻ പോകുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് തലവട്ടായപ്പോൾ കമഴി നീടുന്ന പിള്ളയോട് തലക്ക് മുകളിൽ കണ്ണും വെച്ച് പൂട്ടിക്കിടന്നു. രണ്ടു ദിവസത്തെ ബ്രേക്കിന് ശേഷം ഇന്നാണ് ഷൂട്ട് ആരംഭിക്കുന്നത്. ഈ രണ്ടു ദിവസം ഓഫീസിൽ വെച്ച് സോ എനിക്ക് വേണ്ട പണിഷ്മെൻറ്റ് തരുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും പ്രതീക്ഷിച്ച പോലൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ ടീമിൽ അഡ്വർടൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് തുടങ്ങിയാൽ അവരെങ്ങനെ കാണാൻ കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഗോസിപ്പും പാരോപ്പൊക്കെ ആയി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇടക്കങ്ങാനും സോ വന്ന അപ്പോൾ തന്നെ നാല് ഭാഗത്തേക്ക് ചിതറിയോടി വർക്ക് തുടങ്ങി. എൻ്റെ ക്യാബിൽ നിന്ന് സോക്ക് ഞങ്ങൾ നേരിൽ കാണുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ വെറുതെ എങ്കിലും ഓരോ ഫയലും പിടിച്ച് അവരുടെ ക്യാബിലേക്ക് പോയിട്ടാണ് സൊള്ളുന്നത്. അപ്പോൾ ഇന്ന് മുതൽ വീണ്ടും ഷൂട്ട് ആരംഭിക്കുന്നതുകൊണ്ട് ഞാനും ഷാദി അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഷൂട്ട് സൈഡിലേക്ക് വിട്ടു. ഷാദി റൈസിൻ്റെയും ഞാൻ സോയിൻ്റെയും പിഎകളാണല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വരുന്നത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേർക്കും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും റോൾ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അവിടെ എത്തിയപ്പോൾ തന്നെ അന്നത്തെ പോലുള്ള ഇൻസിഡൻറ്റ് വല്ലതും ഇനി ഉണ്ടായാൽ എന്നെ നൈസായിട്ട് കൊന്നുകളയുന്ന സോ ആദ്യമേ തന്നെ എനിക്ക് വാർണിംഗ് തന്നുകൊണ്ട് ഞാൻ നല്ല കുട്ടിയെ പോലെ തലയാട്ടിക്കൊണ്ട് കോസ്റ്റ്യൂം റൂമിലേക്ക് പോയി. താനിക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് ഞാനായതുകൊണ്ട് അവളുടെ ഡ്രസ്സ് ഞാൻ തന്നെ എടുത്തു കൊടുത്ത് അവളുടെ ലിപ്സ് ശരിയായെന്നൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം ഓക്കെയാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഷാദി തേണ്ടി ചുണ്ടും കൂട്ടിപ്പിടി ചിരി കടിച്ച് പിടിച്ചിരിക്കുന്ന കണ്ട് ഞാൻ ഇടം കണ്ടിട്ട് അവളോട് ചിരിക്കലടി കോപ്പേ എന്ന് ആംഗ്യം കാണിച്ചു. അവൾക്ക് ലാമിക്കും സോനെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം അറിയുന്നതുകൊണ്ട് അവരോട് ഞാനെല്ലാം പറഞ്ഞതാണ്. അപ്പം എന്നെ രണ്ടും കൂടി ഒരുപാട് കളിയാക്കിയതാണ്. മെറൂൺ കളറിലുള്ള ഹെവി വർക്ക്സൊക്കെ ഉള്ള ലെഹങ്കയാണ് താനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തത്. അതിലുള്ള സ്റ്റോൺ വർക്ക്സിൻ്റെയൊക്കെ വെയിറ്റ് കൊണ്ട് അവൾക്ക് ആ ലെഹങ്ക താങ്ങാൻ പോലും പറ്റുന്നില്ലെങ്കിലും അവൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിൻ്റെ അറ്റം പൊക്കി പിടിച്ച് നടക്കാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവളെ സഹായിക്കാൻ വേണ്ടി ചെന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ അറ്റം പൊക്കി പിടിച്ചപ്പോൾ അവൾ വിനയത്തോടെ താങ്ക്സ് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് മേക്കപ്പ് റൂമിൽ കൊണ്ടാക്കിയിട്ട് എൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോയി. ഞങ്ങൾക്കൊക്കെ ഡാർക്ക് റെഡ് കളർ ലെഹങ്കയാണ്. സെയിം കളറാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സ്. ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോൾ അവളുടെ ഡ്രസ്സിൻ്റെ അത്ര ഹെവി അല്ലെങ്കിലും ചെറിയ രീതിയിൽ ഹെവിയൊക്കെയാണ്, എന്നാൽ കാണാൻ സിമ്പിളുമാണ്. മേക്കപ്പ് കഴിഞ്ഞ് സിമ്പിളായിട്ടുള്ള ഓർണമെൻസും ധരിച്ച് തലക്ക് നന്നേ പിറകിൽ ഷാളൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്ത് മിററിൽ എൻ്റെ മൊത്തം കോലം നോക്കിയപ്പോൾ ഞാൻ തന്നെ എന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. ആദ്യമായിട്ടാണ് ഇത്രയും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം കണ്ണാടിയിൽ എന്നെ തന്നെ നോക്കിയതുകൊണ്ട് എൻ്റെ കല്യാണത്തിന് എന്തായാലും എനിക്ക് ഇതുപോലെയുള്ള സിമ്പിൾ ലുക്ക് മതിയെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച്. മതി വേണേ മൊഞ്ചു നോക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഷാദി വന്ന് എന്നെ കുലുക്കിയപ്പോൾ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കിയപ്പോൾ അവളും എൻ്റെ സെയിം കളറിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെഹങ്കൊക്കെ ഇട്ട് പെണ്ണ് മൊഞ്ചായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും കൂടി ഇനി താനിയാൻ്റെ കോലം നോക്കാമെന്ന് വിചാരിച്ച് അവളുടെ അടുത്ത് പോയപ്പോൾ അവളെ കോലം കണ്ടപ്പോൾ ഞങ്ങൾക്ക് പാവം തോന്നിപ്പോയി. ഓൾറെഡി ആ ലെഹങ്ക തന്നെ ഹെവി വെയിറ്റാണ്, അതിൻ്റെ കൂടെ ഒരു ലോഡ് ഓർണമെൻറ്റ്സും നിറച്ച് വെച്ചിട്ടുണ്ട്. കാണാൻ സിമ്പിളാണെങ്കിലും ഓരോന്നിനും മുടിഞ്ഞ വെയിറ്റാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്.
ഇവിടെ നടക്കുന്ന ജ്വല്ലറിയുടെ പരസ്യത്തിന്റെ ഷൂട്ടാണോ അതോ ഈവെന്റിന്റെ ആണോ എന്നുപോലെ എനിക്ക് തോന്നി. എങ്കിലും പുറത്തേക്കെത്തി സ്റ്റേജിന്റെ കോലം കണ്ടപ്പോൾ എന്റെ ആ സംശയമൊക്കെ മാറിക്കിട്ടി. എന്ത് ഭംഗിയായിട്ടാണ് സ്റ്റേജൊക്കെ ഒരുക്കിയിരിക്കുന്നത്. കണ്ണെടുക്കാതെ ഒരു നിമിഷം ഞാൻ ആ സ്റ്റേജ് മുഴുവൻ കണ്ണോടിച്ച് നോക്കിയപ്പോൾ എന്റെ കണ്ണുകൾ അത്ഭുതത്താൽ മിഴിഞ്ഞു നിന്നിരുന്നു. ഇപ്പൊ എനിക്ക് ഉറപ്പാണ് ഈ ആഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായി നമ്മുടെ കമ്പനിക്ക് വലിയ നേട്ടം ഉണ്ടാവുന്നു. ചുറ്റിനുമുള്ള എന്റെ നോട്ടം കഴിഞ്ഞ് അടുത്തതായി എന്റെ കണ്ണുകൾ തിരിഞ്ഞത് നമ്മുടെ ചെക്കിനെയാണ്. എവിടെ പോയി നമ്മുടെ മൊഞ്ചരെന്ന് വിചാരിച്ചുകൊണ്ട് ചുറ്റിലും നോക്കിയെങ്കിലും കാണാത്തതുകൊണ്ട് അവന്റെ റൂമിൽ ഉണ്ടാവുമെന്നോർത്ത് ഞാൻ തിരിഞ്ഞു പോകാൻ നിന്നു. ആരുടെയോ നെഞ്ചിൽ ഇടിച്ചു നിന്നു. അതാരാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ, അതെന്റെ കൽബിലെ രാജകുമാരൻ, എന്റെ സോ. ഞാൻ മെല്ലെ തല ഉയർത്തി അവൻ നോക്കിയപ്പോൾ ഓൻ എന്നെ കണ്ണെടുക്കാൻ നോക്കി നിൽക്കുന്നുണ്ട്. എന്റെ കണ്ണുകളിൽ അവന്റെ ആ ബ്രൗണിഷ് ആയി തറഞ്ഞിരുന്നു. എത്ര നേരം ഇന്നില്ലാതെ ഞങ്ങൾ ആ നോട്ടം തുടർന്നു. യു ലുക്ക് സോ പ്രെറ്റി ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. എന്നെ തന്നെ നോക്കിക്കൊണ്ട് ഏതോ ഹാലിൽ പതിഞ്ഞ സ്വരത്തിൽ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ ശരീരത്തിലൂടെ ഒരു കുളിരങ്ങ് പാസ്സായി. എന്റെ മുഖത്ത് നാണത്താൽ കലർന്ന പുഞ്ചിരി വിരിഞ്ഞു. ഞാനത് അവൻ കാണാതിരിക്കാൻ വേണ്ടി വല്ല മുഖം താഴ്ത്തി. ലേ ആയിറ ആത്മ, ഇവൾക്ക് ഇജ്ജാത് ഫീലിങ്സ് ഒക്കെ ഉണ്ടോ? പെട്ടെന്ന് റൈസിയുടെ ശബ്ദം കേട്ടു. ഞങ്ങൾ രണ്ടാളും ഒരേപോലെ സൈഡിലേക്ക് തലചരിച്ചപ്പോൾ റൈസി അതാ ക്യാമറയും തൂക്കി നിൽക്കുന്നു. എന്നിട്ട് വീണ്ടും ഞങ്ങളുടെ ഒരു പിക്ക് എടുത്ത് പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ അകത്ത് നിന്ന് പരിങ്ങി കളിക്കാൻ തുടങ്ങി. ഹാനു, നമ്മുടെ ഈ ഫോട്ടോ അങ്ങ് നമ്മുടെ കമ്പനിയുടെ ഫ്ലക്സിൽ വെച്ചാലോ, നല്ല സ്റ്റൈലായിട്ടുണ്ട്, നോക്കിയേ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ചടപ്പിക്കുന്ന രീതിയിൽ വീണ്ടും റൈസി പറഞ്ഞപ്പോൾ ഞാൻ മെല്ലെ അവിടുന്ന് സ്കൂട്ടായി. പിന്നെ ഷൂട്ട് തുടങ്ങുന്നവർ ആ ഭാഗത്തേക്ക് പോയതേയില്ല. ഷൂട്ട് സ്റ്റാർട്ടാവാൻ സമയമായി എന്നറിഞ്ഞപ്പോൾ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങളെല്ലാവരും പോയപ്പോൾ ജതി ഇപ്പോൾ നടക്കുന്ന ഷൂട്ടിനെ കുറിച്ച് വിവരിച്ചു തന്നു. ഗ്രൂം സ്റ്റേജിൽ ബ്രൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ബ്രൈഡിനെയും കൊണ്ട് ഞങ്ങൾ റെഡ് കളർ നെറ്റ് ഷോള് ബ്രൈഡിന് മുകളിലായി നാലറ്റത്തും ഓരോരുത്തരായി പിടിച്ചിട്ട് സ്റ്റേജിലേക്ക് ആനയിക്കുന്നതാണ് സീന്. അപ്പോൾ ചുറ്റിനുള്ള ഫ്ലേവേഴ്സൊക്കെ വാരിയറി. അങ്ങനെ ഞാനും ഷാദിയും ഷാളും കൊണ്ട് ഫ്രണ്ടിൽ നിന്നപ്പോൾ ജതി വന്ന് ബ്രൈഡിനേക്കാളും മുഞ്ചുള്ള നീ ഫ്രണ്ടിൽ നിന്ന് ബ്രൈഡിൻ്റെ അട്രാക്ഷൻ കുറഞ്ഞു പോകും എന്ന് പറഞ്ഞ് എന്നെ പിന്നിലേക്കാക്കിയപ്പോൾ ഒരു സൈഡിലൂടെ എനിക്ക് ദേഷ്യം വന്നെങ്കിലും മറു സൈഡിലൂടെ ഞാൻ മൊഞ്ചിട്ടെന്ന് പറഞ്ഞോർത്ത് മൃദംഗ പുളകിതയായിപ്പോയി. ഷോ, എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകിൽ പോയി നിന്നിട്ട് മുന്നിൽ സ്റ്റേജിൽ നിൽക്കുന്ന സോനെ തന്നെ ഞാൻ നോക്കി നിന്നു. ഗോൾഡൻ കളർ ഷെർവാണിയാണ് വേഷം. അതിലേക്ക് മെറൂൺ കളർ വെൽവെറ്റ് ഷോള് റൈറ്റ് സൈഡ് ഷോട്ടിലൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളർ പേൾ വെച്ച മാലയും അണിഞ്ഞിട്ടുണ്ട്. മെറൂൺ കളർ തലപ്പാവിന് നടുവിലായി സ്റ്റോൺ വെച്ച ജ്വല്ലറിയൊക്കെ വെച്ചിട്ടുണ്ട്. രാജകീയമായ രീതിയിൽ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് സ്റ്റേജിൽ നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ മഞ്ഞുമഴ പെയ്ത അനുഭൂതിയായിരുന്നു. നേരത്തെ റൈസി ഞങ്ങളുടെ പിക്ക് എടുത്തപ്പോൾ അവൻ ഷെർവാണി മാത്രം ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മൾ രണ്ടാളും കല്യാണ വേഷത്തിലുണ്ട്. സ്റ്റേജ് റെഡിയുണ്ട്. എൻ്റെ ഉപ്പച്ചിനിയോട് വിളിച്ച് ഇപ്പം തന്നെ നിക്കാ കഴിപ്പിച്ചാൽ എന്താ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ജതി ആക്ഷൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റേജ് വരെ അവൾ ആനയിച്ചു കൊണ്ടുപോയി. അപ്പോഴും എൻ്റെ കണ്ണുകൾ സോഹനിൽ തറഞ്ഞിരുന്നു. അവനെ നോക്കിക്കൊണ്ട് മുന്നിൽ പോയിക്കൊണ്ട് നിന്നപ്പോൾ ജതി പെട്ടെന്ന് കട്ടു പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും എന്തെന്ന് മട്ടിൽ അവനെ നോക്കിയപ്പോൾ ഐറ ഡോൾ ലുക്ക് അറ്റ് സ്റ്റേജ് ലുക്ക് അറ്റ് ബ്രൈറ്റ് എന്ന് മൈക്കിലൂടെ വിളിച്ചു പോയപ്പോൾ എല്ലാവരും എന്നെ നോക്കിയപ്പോൾ ഞാൻ വല്ലാതെ ചൂളിപ്പോയി. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ചമ്മിയെ ചിരിയിരിച്ച് വീണ്ടും എല്ലാവരും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നു. റീടേക്ക് തുടങ്ങിയതും ഞാൻ ജതി പറഞ്ഞ പോലെയായി. അങ്ങനെ ആ സീൻ കഴിഞ്ഞു. താനിയാൻ്റെ മുഖം പകുതി വരെ ഷോള് കൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ട്. അവൾ സ്റ്റേജിൽ കയറിയപ്പോൾ അവളുടെ ഷോള് കുറച്ച് പിറകിലേക്ക് നീക്കി സോ അവളുടെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കുന്നതാണ് അടുത്ത സീൻ. അതൊരു ക്ലോസപ്പ് സീൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് സോനെ നല്ലോണം വായി നോക്കി നിൽക്കാറോ എന്ന ലക്ഷ്യത്തിൽ സൈഡിൽ മാറി നിന്നു. ഷൂട്ട് ആരംഭിച്ചപ്പോൾ ഞാൻ സ്റ്റേജിൽ സോ അല്ലാതെ വേറെ ഒരാളും ഇല്ല എന്ന മട്ടിൽ അവനെ തന്നെ വായി നോക്കി നിന്നു. അവളുടെ ഷോൾ നീക്കിയിട്ട് അവൻ്റെ മുഖത്തൊരു ചെറു പുഞ്ചിരി വിരിയിച്ചതും ഞാൻ അവനിൽ മതിമറന്ന് നോക്കി നിന്നുപോയി. എന്തൊരു ക്യൂട്ടാണ് അവൻ്റെ സ്മൈൽ. അവൻ പുഞ്ചിരി തൂകുമ്പോൾ രണ്ട് ഭാഗത്തും കുഴിഞ്ഞു പോകാൻ റെഡിയായി നിൽക്കുന്ന അവൻ്റെ നുണക്കുഴികൾ ചെറിയ രീതിയിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ മിഴിഞ്ഞെങ്കിലും അവൻ പുഞ്ചിരിക്കുന്നതിൽ പിശി കാണിച്ചുകൊണ്ട് അത് പൂർണ്ണമായും കാണാൻ പറ്റാത്ത നിരാശയിൽ മുഖം ചുളിച്ചപ്പോൾ അടുത്തുനിന്ന് ആരോ തൊണ്ടനിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മെല്ലെ തലചരിച്ച് നോക്കി. അപ്പോൾ അതാ റൈസിനെ ഒരുമാതിരി തലയാട്ടിക്കൊണ്ട് ആക്കി ചിരിക്കുന്നു. ഞാൻ എന്തിയെന്ന് പുരികം പൊക്കി കാണിച്ചുകൊണ്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ ഞാൻ കണ്ടു എന്ന് വീണ്ടും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. എന്ത് കണ്ടു എന്ന്? നീ അവനെ വായി നോക്കുന്നു, അവൻ്റെ സ്മൈലിംഗ് ഫേസ് കാണാൻ പറ്റാത്തതിൽ നിരാശപ്പെടുന്നൊക്കെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിരാശപ്പെട്ട് അതിനാണ് നീ ഇവനെങ്ങനെ മനസ്സിലായെന്ന് ഓർത്ത് എന്നിലൊരു ചെറിയ ഞെട്ടിൽ വന്നെങ്കിലും അത് പുറമേ കാണിക്കാതെ ഞാൻ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞ് മുഖം തിരിച്ചു. നിനക്ക് അവൻ്റെ ചിരിക്കുന്ന മുഖം കാണണം. എൻ്റെ കയ്യിൽ അവൻ്റെ സ്മൈലിംഗ് ഫേസിലുള്ള പിക്കുണ്ട്, വേണേ കാണിച്ചുതരാം. കൈ രണ്ടും കെട്ടി സ്റ്റേജിലേക്ക് തന്നെ നോട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കെന്ന് ചോദിച്ചുകൊണ്ട് അവനെ നോക്കിയപ്പോൾ അവൻ അതേന്ന് പറഞ്ഞ് തലയാട്ടി. എന്നാൽ എനിക്കൊന്ന് കാണിക്കൂ. ഇനി അവൻ്റെ ആ ഫോട്ടോ കണ്ടിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഉള്ളിലുള്ള എക്സൈറ്റ്മെൻറ്റ് മുഴുവനായി പുറത്തെടുത്തുകൊണ്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് അവൻ്റെ ഫോണെടുത്തു. ദാ ഇതിലുണ്ട് നീ കാണാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ ഫോട്ടോ. പക്ഷേ ഇത് കാണിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്നൊരു കാര്യത്തിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം.
എന്നവന്റെ മൊബൈൽ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞപ്പോൾ, പാടച്ചോനെ ഇവന് തുടങ്ങിയോ കണ്ടീഷൻ ഇട്ട് കളിക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തായാലും പറഞ്ഞു വിൽക്ക് എന്നവനോട് പറഞ്ഞു. നിനക്ക് അവനോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്നവൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പുരികൻ ചുളിച്ച് അവനെ നോക്കി. അതായത് സോഹൻ മാലിക് എന്ന ഞങ്ങളുടെ ഹാറിനോട് നിന്റെ സോയോട് നിനക്ക് വല്ല ഫീലിങ്സും ഉണ്ടോന്ന്, ഐ മീൻ ലവ് എന്നാവും പറഞ്ഞപ്പോൾ, ഇതാണ് വലിയ ആനക്കാരി എടപൊട്ട, എനിക്കാണ് ഇഷ്ടമെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇത്ര മെനക്കെട്ട് അവരെ പുറകെ ഓടുന്നു എന്ന് ഞാൻ പറഞ്ഞു. വാട്ട്, അപ്പം നിനക്ക് അവന് ശരിക്കും ഇഷ്ടമാണോ എന്നവൻ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹം തലയാട്ടി. എന്നിട്ട് നീ അതവനോട് പറഞ്ഞോ? അതൊക്കെ എപ്പോഴേ പറഞ്ഞു. ഏ, ഇതൊക്കെ എപ്പോ? എന്നിട്ടവൻ എന്ത് പറഞ്ഞു? അവനോ എന്നെ അവനും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഐസിൽ ബ്ലഡ് ഇല്ലാത്ത തെണ്ടി എന്ന് മോങ്ങുന്ന പോലെ ആക്ട് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ രോദന അറിയിച്ചപ്പോൾ അവൻ എന്തൊക്കെയോ മനക്കോട്ട് കെട്ടിയുടെ മുകളിലേക്ക് നോക്കി നിൽക്കുവാണ്. ആ, അതെന്തേലാവട്ടെ, എനിക്ക് എൻ്റെ സോന്റെ പിക്ക് കാണണം, അറിയാനുള്ള കറിഞ്ഞില്ലേ, ഇനി ആ ഫോണിങ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൈ നീട്ടിയപ്പോൾ അവൻ അതിൽ എന്തൊക്കെയോ തോണ്ടിക്കൊണ്ട് ആ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് നേരെ ഫോൺ നീട്ടിയപ്പോൾ ഞാനത് വാങ്ങാൻ കൈ നീട്ടിയതും എൻ്റെ കൈത്തണ്ടിയിൽ പിടിയിട്ടുകൊണ്ട് ആരും എന്നെ വലിച്ചുകൊണ്ട് പോയി. ഏത് മരത്തറയാണാടോ എന്നെ വലിച്ചുകൊണ്ട് പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ മോന്ത് നോക്കിയപ്പോൾ അത് സോ ആയി. അവനല്ലാതെ വേറെ ആരാ എന്നിങ്ങനെ ധൈര്യത്തിൽ വലിച്ചുകൊണ്ട് പോവാൻ? എന്നാൽ എനിക്ക് അവൻ്റെ ഫോട്ടോ കാണാൻ പറ്റില്ലെന്ന് ഓർത്തുകൊണ്ട് അവൻ വലിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോഴും ഞാൻ നിരാശയോടെ റേസിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ഇളിച്ചുകൊണ്ട് എനിക്ക് ടാറ്റ കാണിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ, നീ ഇതെങ്ങോട്ട് എന്നെ പോത്തിനെ പോലെ വലിച്ചുകൊണ്ട് പോകുന്നു? എവിടെയും സ്റ്റോപ്പാകാതെ അവൻ എന്നെയും വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവനൊരു മൈൻഡില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കൈവിട്ടു. എന്റെ കൈ, ഈ ചെക്കൻ്റെ എന്റെ കൈയിനോട് എന്താ അത്ര ദേഷ്യം? നിങ്ങളെന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഒരു മുഖവരെയും ഇല്ലാതെ എടുത്തടിച്ചവരാൻ ചോദിച്ചു. ഇത് ചോദിക്കാനാണോ താൻ എന്നെ പോത്തിന് വലിച്ചുകൊണ്ട് പോകുന്ന മാതിരി വലിച്ചുകൊണ്ട് വന്ന്? രണ്ട് നടുവിനും കൈ കുത്തി വെച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ ചെക്കൻ തലയെറിഞ്ഞുകൊണ്ട് അല്ല, വേറെ കാര്യമുണ്ട്. എന്താ? അത് പറയാം. അതിനുമുമ്പ് അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലാലോ. അവനെന്ത് പറയാനാ? അല്ല, ഞങ്ങളെന്ത് പറഞ്ഞാലും നിനക്കെന്താ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ കൂളായിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഹേയ്, ലെറ്റ് മീ ഗസ്, നിനക്ക് ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ ജലസാവുന്നുണ്ട് അല്ലേ, അതുകൊണ്ടല്ലേ നിന്നെ വലിച്ചുകൊണ്ട് വന്നേ എന്ന് ചൂണ്ടുവരെ അവന് നേരെ നീട്ടി കൈയാട്ടിക്കൊണ്ട് അവനോട് ചോദിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ കവിളിൽ ഒന്ന് പിച്ചു വലിച്ച് നോട്ടി ബോയ് എന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ കൈ തട്ടിമാറ്റി. ജലസ്, അത് നിന്നോട്, നവർ എന്നവൻ തറപ്പിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് ജലസ് തന്നെയാണ് എന്ന് വാദിച്ചെങ്കിലും അവൻ അതൊക്കെ നിഷ്കുരണം തള്ളിക്കളഞ്ഞു. ഓക്കെ, ഇനി പറഞ്ഞു, നിനക്ക് എന്നോട് പറയാനുള്ളത്? അത് പിന്നെ എനിക്ക്. ഹായ് ആയിറ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ജോ എന്തോ പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഒരു അഭിശാഗനം പോലെ ആജു ഇടയിൽ കയറി വന്ന്. ഈ കോപ്പി ഇതിപ്പോ എവിടുന്ന ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അധികാരമില്ലാത്ത ഏരിയ ആയിട്ട് പോലും ഞങ്ങളുടെ ഇടയിൽ കട്ടുമ്പാൻ വേണ്ടി മനഃപൂർവ്വം തെണ്ടിക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കണം. ആയിറ, ഞാൻ എവിടേക്ക് നിന്നെ അന്വേഷിച്ചു എന്നറിയോ? അല്ലാഹാൻ, നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ടോക്കിലായിരുന്നോ? ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തൊന്നുമില്ലല്ലോ. ആദ്യം എന്നോടാണ് പറഞ്ഞെങ്കിലും അപ്പം അവിടെ നിൽക്കുന്ന സോനെ കണ്ടപ്പോൾ അവനോടായി അങ്ങനെ ചോദിച്ചപ്പോൾ അതെടാ ഡിസ്റ്റർബായി, നീ ഒന്ന് പോയി തരുമോ എന്നെ മനസ്സ് നല്ല മറുപടി എടുത്തെങ്കിലും സോ നോ നത്തിങ് സീരിയസ് എന്ന് പറഞ്ഞു നോക്കി. അപ്പോഴും എൻ്റെ മനസ്സിൽ സോക്ക് എന്നോട് എന്താണ് പറയാനുള്ളത് എന്ന ചിന്ത മാത്രമായിരുന്നു. സോക്ക് എന്താണ് ഐറയോട് പറയാനുള്ളത്? അതൊരു ബോംബ് തന്നെയാണ്. നിങ്ങളേവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം തന്നെയാണ് നാളത്തെ പാർട്ടി. മറക്കാതെ നാളത്തെ പാർട്ടി കാണുക. സോക്ക് എന്താണ് ഐറയോട് പറയാനുള്ളത്? അസ്മിയുടെയും സോയുടെയും നിശ്ചയം നടക്കുമോ? എങ്ങനെയാണ് സോ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്? സോക്ക് ഐറയോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ലെറ്റ്സ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് പാർട്ട്.